തന്നെ ഞാൻ നിങ്ങൾ പറഞ്ഞ ആ കഥാശൈലി ഒന്നും കൂടെ ഒന്ന് പറയട്ടെ കാരണം ഇന്ത്യയിൽ നിന്ന് മതം മാറി പുറത്തേക്ക് പോയി ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു എന്നൊക്കെ പറയുന്ന ആ ഒരു ശൈലിയുണ്ടല്ലോ ആരും ഇവിടെന്ന് പോകും മുമ്പേ അതായത് ഈ നിമിഷ ഫാത്തിമ എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ പറയുന്ന ആ പെൺകുട്ടിയുണ്ടല്ലോ അതിനെ മതം മാറ്റിയത് ഡോക്ടർ സജാദ് സലീം എന്ന് പറഞ്ഞ് നിങ്ങളുടെ മൂക്കിന്റെ താഴെ തന്നെ ഇന്ന് കേരളത്തില് സിജീസ് പിസ കോണർ എന്ന് പറഞ്ഞ് രണ്ട് ഔട്ട്ലെറ്റ് വിജയകരമായി നടത്തി വരുന്ന ഒരുത്തൻ്റെ ആ വീട്ടുകാരുടെയും നിലപാട് കൊണ്ടാണ് എൻ്റെ മകള് മതം മാറേണ്ടി വന്നത് മനസ്സിലായ അന്ന് മതം മാറിക്കഴിഞ്ഞ് ഇങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ അന്ന് എൻ്റെ കേരള ഗവൺമെന്റ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല എന്നും ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പരാതി പെറ്റീഷനും കൊണ്ട് ആദ്യം പോയ ഒരു അമ്മയാണ് ആ അന്ന് പെറ്റീഷൻ വേണ്ട വിധത്തിൽ എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഒരു അപമാനപരമായ നിങ്ങളെ പോലുള്ള ഒരാളിൻ്റെ അപമാന ഒരു വാക്ക് ഞാൻ കേൾക്കേണ്ടി വരില്ലായിരുന്നു കാരണം ഞാൻ നല്ല ഒരു നായർ തറവാട്ടിൽ ജനിച്ച നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ് അവിടെ നിങ്ങൾ പറയുന്ന ഓരോ ചുള പോലത്തെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ അത് എന്റെ ഹൃദയത്തിന്റെ അകത്താണ് കൊള്ളുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഇന്നും അവൻ ഇവിടെ കടന്ന് വിലസുന്നുണ്ട് ആർക്കെങ്കിലും അവനെതിരെ ഒരു കേസ് എടുക്കാൻ പറ്റുമോ കാരണം അവൻ പറയുന്നുണ്ട് അവൻ സമ്പന്നനാണ് അവൻ ആരും കൈ തൊടുൂലാന്ന് അവൻ മുജാഹുദ്ദീൻ്റെ ആളാണെന്ന് എന്നിട്ട് ഈ പോയി പോകുന്നതിന് മുമ്പും ഞാൻ ഹേബിയസ് കൊടുത്തവളാണ് ഞാൻ ഹൈക്കോടതി പോയി ഹേബിയസ് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ ജഡ്ജ്മെന്റ് എന്തായിരുന്നു എന്നറിയാമോ ഈ പെൺകുട്ടിയെ മാസത്തിലൊരിക്കെ എവിടെ പോകുന്നു വരുന്നു എന്നുള്ള വിവരം കോടതിയെ അറിയിക്കണം എന്നാണ് ആ ഉള്ളത് അന്ന് നിങ്ങൾ ആ നീതികരമായ കാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അപമാനിതയായി ഒരു വൃത്തികെട്ട ഒരു സംഭാഷണത്തിന് അഭിമുഖീകരിക്കേണ്ട രീതി ഞാൻ ഇരിക്കുമായിരുന്ന ഇല്ല മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങളിപ്പോ പറയുന്നു അഫ്ഗാനിൽ പോയി തീവ്രവാദ ബന്ധം ചെയ്ത് അവിടെ ഭയങ്കര ബഹളങ്ങൾ നടത്തി അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അഫ്ഗാൻ ഗവൺമെന്റ് ഇന്ത്യയോട് പറയുന്നു ഇവരെ ഡീപ്പോർട്ട് ചെയ്തു കൊള്ളാൻ അപ്പോ അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിനല്ല പ്രശ്നം ഇന്ത്യ ഗവൺമെന്റിനാണ് പ്രശ്നം അല്ലെ ഞാനും ഹിന്ദു ആണ് ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഹിന്ദുക്കളെ പുനരുദ്ധരിക്കുന്ന ആൾക്കാരല്ലേ അപ്പൊ എന്റെ ഹിന്ദുവിഷം എവിടെ പോയി പിന്നെ നാലാമത്തെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ കാബൂൾ ജയിലിൻ്റെ അകത്ത് കിടക്കുന്നവര് ഇന്നും തീവ്രവാദ പരിപാടികളില് ഇടപെട്ടിരിക്കുകയാണെന്ന് അപ്പൊ ജയിലുകളിലാണോ തീവ്രവാദ പരിപാടികൾ തുടങ്ങുന്നത് അപ്പൊ അത്രക്ക് ഒരു ശ്രദ്ധ കൊടുക്കാത്ത ഒരു സ്ഥലമാണോ ഈ ജയിൽ എന്ന് പറയുന്നത് അപ്പൊ ആ ജയിൽ അധികൃതരും ഇതുപോലുള്ള പെൺപിള്ളേർക്ക് ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് കൂട്ടു നിൽക്കുകയാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത് വിളിച്ചു വരുത്തി എന്തിനെ അപമാനിക്കുന്നത് ഞാൻ അപമാനം കേട്ടു ഞാൻ എല്ലാവരുടെയും ചെളിവാരി എന്റെ തലയിൽ ഞാൻ എന്ത് നിങ്ങള് ഓരോ പൊളിറ്റീഷ്യന്മാരും ഓരോരോ തവണ വന്ന് ഓരോ വോട്ടും നമ്മൾ ചെയ്യുന്നത് അടുത്ത എന്തൊരു പ്രശ്നം നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മുടെ മക്കത്ത് വരുമ്പോ അവരിൽ ആ പൊളിറ്റീഷ്യൻ വിചാരിച്ചാൽ ഞങ്ങൾ ഈ സ്ട്രഗിളിൽ നിന്ന് കരകയറും എന്ന് വെച്ചിട്ടാണ് അതല്ലാതെ നിങ്ങൾക്ക് വേണ്ടി വോട്ടിടാൻ വരുന്നത് വെറുതെ അല്ല എന്നിട്ട് ഇന്ന് അപമാനം മുഴുവൻ കേൾക്കുന്ന ഞാൻ ഇത് ചെയ്തവരെ ആദ്യം ചോദ്യം ചെയ്യേ ഇത് ഇത്രയും ചെയ്ത് ഇവിടെ നടക്കുന്ന അവരെ ചോദ്യം ചെയ്യേ ഇന്റർനാഷണൽ സ്കൂൾ ആണല്ലോ ഇന്നും ഈ കുട്ടികളെ കയറ്റി വിട്ടു എന്ന് പറയുന്നത് ആ ആളുകളെ നിങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്തോ ഇവളുടെ ക്ലാസ്മേറ്റ് ആയ റെഗീബ എന്ന് നാല് വർഷം കൂടെ താമസിച്ച പെൺകുട്ടി കാസർഗോഡ് വീട്ടിലുണ്ട് ആ പെണ്ണിനെ ചോദ്യം ചെയ്യുക പെണ്ണാണല്ലോ ഈ ഇന്ന് നിമിഷങ്ങളെ വിളിക്കുന്ന ഫാത്തിമ എന്ന് പറയുന്ന എന്റെ ചിന്നൂനെ ഈ ഇട്ടു കൊടുത്തത് അത് ചോദ്യം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ റാഹ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട് കോഴിക്കോട് കാര്യാണ് അവളും ഈ പറഞ്ഞ കാര്യത്തിന് മത പരിവർത്തനത്തിന് കൂട്ടുനിൽക്കുന്നവളാണ് അപ്പൊ അവരെ ഒന്നും നിങ്ങളെ തൊടൂല കാരണം എന്തെന്നാ ഭയം അല്ലേ പക്ഷെ ഞാൻ ഊണില്ലാതെ ഉറക്കയില്ലാതെ ഞാൻ ഇവിടെ അപമാനിയതപ്പെട്ട് കിടക്കുമ്പോ ഒരു ഹിന്ദു എന്ന് പറഞ്ഞ് എനിക്ക് എന്താ ചെയ്ത് ഹിന്ദു എന്ന് എന്നെ നിങ്ങൾ സംരക്ഷിച്ചോ ഞങ്ങൾ നിന്റെ നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ ഹിന്ദുക്കൾ എന്റെ കൂടെ വന്നോ ഞാൻ ഒറ്റയ്ക്കാണ് ഈ പറയുന്ന ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും അവർ പോകുന്ന പള്ളിക്കാരെങ്കിലും ഉണ്ട് എനിക്ക് ഞാനും ഇല്ല ഞാനും ഞാൻ ഇരിക്കുന്ന ഈ കസേനയെ മാത്രമേ ഉള്ളൂ